മാലിന്യവാഹിനിയായി പുനലൂർ വെട്ടിപ്പിഴത്തോട് വൃത്തിയാക്കുന്നതിനോ സംരക്ഷിക്കുന്നതിനോ നടപടികളില്ലെന്ന ആക്ഷേപം മേഖലയിലെ പ്രധാന ജലസ്രോതസും കല്ലടയാറിന്റെ പോഷക നദിയുമായ തോടാണ് പൂർണമായും മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നത് പട്ടണ നടുവിലൂടെ ഒഴുകുന്നതോട് വൃത്തിയാക്കാനുള്ള പദ്ധതികളെല്ലാം അധികൃതർ പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുക്കി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി തോട് വൃത്തിയാക്കുമെന്ന് പലതവണ പ്രഖ്യാപിച്ചുവെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല ഇതിനു പുറമെ നഗരത്തിലെ പ്രധാന ഓടകളെല്ലാം തുറക്കുന്നതും വെട്ടിപ്പുഴ തോട്ടിലേക്കാണ് മത്സ്യത്തിൻ്റെയും മാംസത്തിന്റെയും അടക്കം അവശിഷ്ടങ്ങളും വ്യാപകമായി തോട്ടിലാണ് നിക്ഷേപിക്കപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ വരെ തോട്ടിലേക്ക് ഒഴുക്കുന്നതായും പരാതിയുണ്ട് പട്ടണത്തിലെ ഓഡിറ്റോറിയങ്ങളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും അറവ്ശാലകളിലെയും മാലിന്യങ്ങൾ തോട്ടിലാണ് നിക്ഷേപിക്കപ്പെടുന്നത് ശുചിത്വവും ശുചീകരണവും ഒക്കെ പ്രസംഗിക്കുന്ന നഗരസഭ പോലും തോടിനെ കൈയൊഴിഞ്ഞ മട്ടാണ് ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികൾ വെട്ടിപ്പുഴത്തോട് നവീകരണത്തിനായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല കഴിഞ്ഞ കാലവർഷത്തിൽ തീരങ്ങളിലുണ്ടായിരുന്ന വലിയ വൃക്ഷങ്ങളടക്കം കടപുഴകി തോട്ടിലേക്ക് വീണുകിടക്കുന്നുണ്ട് ഇവിടെയാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതും ഇതൊക്കെ അറിഞ്ഞിട്ടും ഭരണാധികാരികൾ കണ്ടില്ലെന്നടിക്കുന്ന പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് ജലക്ഷാമം രൂക്ഷമാകുമ്പോൾ ജനങ്ങൾ പ്രധാനമായി ആശ്രയിക്കുന്ന പട്ടണത്തിലെ പ്രധാന ജലസ്രോതസ്സിനോടാണ് അധികൃതരുടെ ഈ അവഗണന

ജനപ്രതിനിധികൾ അടിയന്തിരമായി നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യം ശക്തമാകുന്നുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ